ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പെരുന്നാളിനും അതുപോലെ പാർട്ടികൾക്കും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചൈനഗ്രാസും ജലറ്റിനൊന്നും ഇല്ലെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണെന്ന് തന്നെ സ്റ്റൗ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒന്ന് കലക്കിയെടുത്താലും മതി കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളത്തിലോ പാലിലോ എന്തെങ്കിലും കലക്കിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായതുകൊണ്ട് അതും പിന്നെ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലുള്ള മാരി ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മുടെ ചൂടുള്ള പാലിൽ മുക്കിയതിട്ടതിന് ശേഷം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്യുന്നത് ബിസ്ക്കറ്റാണ്. ഇപ്പം ഈ പാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ബദാമിൻ്റെ മിൽക്ക് മിക്സോ അല്ലെങ്കിൽ മാംഗോയുടെ മിൽക്ക് മിക്സോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്യാപ്പൊക്കെ ഒരു ബിസ്ക്കറ്റ് നമുക്ക് മുഴുവനായിട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ബിസ്ക്കറ്റിൻ്റെ പീസ് മുക്കിയെടുത്തതിന് ശേഷം ഗ്യാപ്പൊക്കെ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബൗളിൻ്റെ അടിവശമൊന്നും കാണാത്ത വിധത്തിൽ ഞാനെന്താ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടുള്ള ഈ ഒരു പാലിൻ്റെ മിക്സ് വേണമെങ്കിൽ നമുക്കിതുപോലെ കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. എന്നിട്ട് നമുക്കിത് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് തണുക്കാനായിട്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ ഒരു നമ്മൾ പാൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാലും കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ബൗളിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയ്യെടുക്കാതെ ഇളക്കിയിട്ടില്ലെങ്കിൽ കസ്റ്റാർഡാണ് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇളക്കി ഒന്ന് തിക്കാക്കിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്താൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാന്നൊക്കെ എടുത്തിട്ടോ, ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സെക്കൻഡ് ലെയർ അല്ല കേട്ടോ, ഇത് നമ്മുടെ തേർഡ് ലെയറാണ്, മൂന്നാമത്തെ ലെയറാണ് കസ്റ്റാർഡ് വരുന്നത്. സെക്കൻഡ് ലെയർ വരുന്നത് നല്ല പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. പുളിയുള്ള മാങ്ങ എടുത്താലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കുതിർന്ന് സെറ്റായിട്ടുള്ള തണുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പഴുത്ത മാങ്ങയുടെ മധുരമുള്ള മാങ്ങയുടെ പീസുകൾ ഇതാ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള നല്ല കളറിലുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയറ് നമ്മുടെ മാങ്ങയാണ് കേട്ടോ. മാങ്ങ ഇല്ലെങ്കിൽ ഇപ്പം ഇനി ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ
കസ്റ്റാർഡ് ഉണ്ടല്ലോ ആ ഒരു കസ്റ്റാർഡ് ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടാറി കഴിഞ്ഞാൽ കസ്റ്റാർഡ് സെറ്റായി പോകും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് നിന്നിട്ടാണ് സെറ്റ് ആവേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് കസ്റ്റാർഡും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇതുപോലെ നിരത്തി കൊടുക്കാം. പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രഷ് ക്രീം ഒന്നുമില്ല കേട്ടോ, ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീമേ ആകെ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതുപോലെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ത്രീ ലെയർ പുഡിങ്ങാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സാധാരണ പുഡിങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.